Last I got that sinking, sinking in my stomach from that loss. Hello guys, welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ YouTube സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയുള്ള ഗിയേഴ്സിനെ പറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു MacBook Air വേണം, പിന്നെ ഒരു Apple-ന്റെ iPad വേണം, പിന്നെ ഒരു iPhone വേണം. പക്ഷേ ആപ്പിൾ പ്രോഡക്ട്സ് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? ഇപ്പൊ സാധാരണ ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? യാ, ഇത് ബഡ്ജറ്റ് റേഞ്ച് അല്ല ഗൈസ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ബഡ്ജറ്റ് സീരീസിലോട്ട് പോകാം അല്ലേ? സോ വിദൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഈസ് പ്രശാന്ത് ദാവി ആൻഡ് യു വാച്ചിങ് ഗിഗ് ബോസ് ടിവി. ഗൈസ്, അപ്പോ ആപ്പിളിന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രോഡക്ട്സ് ആണ് വേണ്ടത് അല്ലേ? ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്ത്, അതായത് നമ്മൾ 2017 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറെ എക്യുപ്മെന്റ്സ് കുറവായിരുന്നു, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ചാണ് ചെയ്തത്. അതെന്തൊക്കെയാണ് അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഒരു ബഡ്ജറ്റ് PC വേണം എന്നുള്ളതാണ്. കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലര് മൊബൈലില് സ്മാർട്ട് ഫോണിൽ എഡിറ്റ് ചെയ്യുന്നവരുണ്ട്. They are legends. PC-യുടെ സ്പെക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 16 GB 8 GB റാം വേണം. 8 GB എങ്കിലും മിനിമം വേണം. 16 GB ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് നിങ്ങൾക്ക് റെൻഡർ ചെയ്യാൻ പറ്റും. പിന്നെ കോഴ്സ് നോക്കുകയാണെങ്കിൽ i5 ആൻഡ് എബോവ് നിങ്ങൾക്ക് റെക്കമെൻഡ് ആണ്. കാർഡുകൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബഡ്ജറ്റ് PC. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ പറയാത്ത ഈ വീഡിയോ ഭയങ്കര ലോങ്ങായിട്ടുണ്ടാവും. ഇത് ഈ ഒരു വീഡിയോയുടെ ഒരു പാർട്ട് മാത്രമാണ് PC-യുടെ സ്പെക്. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞാൻ നമ്മുടെ നേരത്തെ ചെയ്ത പ്ലേലിസ്റ്റുകൾ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് നോക്കാവുന്ന ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ്. അപ്പോൾ വണ്ടർ ഷെയറിന്റെ ഈ ഒരു വീഡിയോ കൺവേർട്ടറിന്റെ മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യത്തേത് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിൽ നിന്ന് വേണോ അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് ഇഷ്ടപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഹൈ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് എടുത്ത വീഡിയോസ് കൺവേർട്ട് ചെയ്ത് ഓരോ രീതിയിലുള്ള, അതായത് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ മാറ്റി ഓരോ വീഡിയോ ഫോർമാറ്റിലോട്ട് 10,000+ ഫോർമാറ്റിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കംപ്രസ് ചെയ്യാവുന്നതാണ്. ഹൈ ക്വാളിറ്റിയിലും വളരെ ഫാസ്റ്റ് ആയിട്ടും ക്വാളിറ്റി ലോസ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ വീഡിയോസ് കംപ്രസ് ചെയ്യാം, അതായത് സൈസസ് നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ്. നാലാമത് ഇഷ്ടപ്പെട്ട ഒരു ആഡഡ് ഫീച്ചർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫയലാണ്. അതായത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് iOS-ലോട്ടും ആൻഡ്രോയിഡിലോട്ടും രണ്ടിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം കൂടിയാണ് വണ്ടർ ഷെയറിൻ്റെ വീഡിയോ കൺവേർട്ടർ ആപ്പ്. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോയും ഏതൊരു വീഡിയോനെയും ജിഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഈ ഒരു ആപ്പ് ഒറ്റ ആപ്പിൽ തന്നെ ഈ 5 ഫീച്ചേഴ്സും കിട്ടി. അതെനിക്ക് ഭയങ്കര ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അത് ഉപകാരപ്പെടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് 30 ഡേയ്സ് ട്രയലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടർ ഷെയർ. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ഒരു ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്, ക്യാഷ് ഒന്നും ഇല്ല, ട്രയലാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. അടുത്തത് നമ്മുടെ ക്യാമറ എക്യുപ്മെന്റ് ആണ്. നിങ്ങൾക്ക് ക്യാമറ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം രൂപയുടെ ക്യാമറയും ഒരു 10-20,000 രൂപയുടെ ലെൻസും ഒന്നും വാങ്ങാനല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ക്യാമറ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പർപ്പസ് നോക്കി എടുക്കുക. ചില ആൾക്കാർ വ്ലോഗ് ചെയ്യാനാണ്, ചിലർ ട്രാവൽ വീഡിയോസ് ചെയ്യാനാണ്, ചിലരെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യാനും അൺബോക്സിങ് ചെയ്യാനുമാണ്. ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ആണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ പറയാതെ നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് ക്യാമറയെ പറ്റിയോ അല്ലെങ്കിൽ ഹൈ എൻഡ് ഗിയേഴ്സ് വേണമോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഉള്ളത് വെച്ച് ചെയ്തു. ആ സമയത്ത് ഉപയോഗിച്ച ഫോണാണ് iPhone 6s Plus. ഇതിന്റെ മാർക്കറ്റ് വില ഒരു 10-15,000 രൂപയ്ക്കകത്തേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂവിൽ യൂസ്ഡ് മാർക്കറ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ബ്രാൻഡ് ന്യൂ അല്ല, ഇപ്പം ബ്രാൻഡ് ന്യൂ ഇല്ല. അപ്പോൾ ഈ സമയങ്ങളിൽ തുടക്കത്തിൽ സമയത്ത് നിങ്ങൾക്കൊരു 5,000 to 5,500 സബ്സ്ക്രൈബറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇത് മതിയാകും. ഈ ഒരു വീഡിയോ വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം 1080p 60 FPS നിങ്ങൾക്ക് കിട്ടും. ഭയങ്കര സ്റ്റെബിലൈസേഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ബട്ട് ക്വാളിറ്റി വൈസ് ബെനിഫിറ്റ് ആണ്. മറ്റുള്ള ഫോൺസ് കമ്പയർ ചെയ്യുമ്പോൾ ഐഫോണിന്റെ ക്യാമറ ക്വാളിറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫോൺ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഹൈ എൻഡ് ക്യാമറാസ് ഒന്നും വാങ്ങിച്ച് ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഹലോ, ചെക്ക് ചെക്ക്. ഓക്കെ ഗൈസ്, അടുത്ത മൂന്നാമത്തെ എക്യുപ്മെന്റ് നമ്മുടെ മൈക്കാണ്. മൈക്ക് വാങ്ങുന്ന സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കാം. നമ്മൾ വീഡിയോ ക്വാളിറ്റി പലരും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പല ക്യാമറാസും വാങ്ങിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഓഡിയോ വരുമ്പോൾ ഭയങ്കര ഡ്രോബാക്ക് ആണ്. ഇപ്പം നമ്മുടെ തന്നെ ചാനലിൽ ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്തത് ഫോണിൻ്റെ തന്നെ ഇൻബിൽട്ട് ക്യാമറ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വളരെ കുറഞ്ഞ 900 rupees ആമസോണിൽ നിന്ന് വാങ്ങിച്ച ബോയയുടെ ഒരു M1 ക്യാമറ ഒരു ഇതാണ്. നമ്മുടെ എന്താ പറയുക,
കാവലിയർ മൈക്കോ അങ്ങനെ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഈ കോളറിൽ വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്ക. ഈ ഒരു മൈക്ക് വെച്ചിട്ടായിരുന്നു നമ്മുടെ ആ തുടക്ക സമയത്തുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നത്. ഒരു കമ്പാരിറ്റീവ്ലി ഫോണിന്റെ ഇൻബിൽറ്റ് ക്യാമറേനെക്കാളും വേ ബെറ്റർ ആണ് ബോയയുടെ മൈക്ക്. ഇതൊരു രണ്ട് മൂന്ന് വർഷമായി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോഴാണ് നമ്മളൊരു ക്യാമറ മൈക്കിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. റോഡിന്റെ മൈക്കാണ് നമ്മൾ ഇപ്പം വാങ്ങിച്ചത്. പക്ഷെ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മൈക്ക് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു റേറ്റ് 1000 രൂപ റേഞ്ചേ വരുള്ളൂ. 990 രൂപയുള്ളൂ. ഗൈസ് എന്നെ കാണാമോ? ഇല്ലല്ലേ. അപ്പോൾ ക്യാമറ വാങ്ങിച്ചു, മൈക്ക് വാങ്ങിച്ചു, സിസ്റ്റവുമായി. ഇനി എന്താ അല്ലേ? ഈ ക്യാമറയൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് നമ്മളെ കാണണ്ടേ? കാണാൻ വേണ്ടി മിനിമം കുറച്ച് ലൈറ്റിംഗ് വേണം. ലൈറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ ഇതിപ്പോൾ നിങ്ങളെ ലൈറ്റ് ഇല്ലാതെയാണ് കാണുന്നത് കേട്ടോ. ലൈറ്റ് വെക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പം ഭയങ്കര ഡിഫറൻസ് ഉണ്ട് നമ്മൾ ലൈറ്റ് ഇല്ലാത്തപ്പോഴും ലൈറ്റ് ഉള്ളപ്പോഴും. അപ്പോൾ ഇത് നമ്മുടെ ക്വാളിറ്റീനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ലൈറ്റിങ്ങിന് വേണ്ടിയും ഓവർ എക്സ്പെൻസീവ് ആക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ നിങ്ങൾക്ക് വിൻഡോയുടെ അടുത്തിരുന്ന് വേണമെങ്കിൽ സംസാരിക്കാം. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ ഫെയ്ഡഡ് ആയിട്ട് കിട്ടും. ഇല്ല എന്നുള്ള ഈ ട്യൂബ് ലൈറ്റ് പരമാവധി അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുക. കാരണം ട്യൂബ് ലൈറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രട്ടറിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റിംഗ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു സംഭവമാണ് റിംഗ് ലൈറ്റുകൾ. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇത് ടിക്ടോക്കിലൊക്കെ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന റിംഗ് ലൈറ്റ്സ് ആണ്. ഇതിന് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കളറിൻ്റെ വാം ഇത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ബ്ലൂ കളറും ഉണ്ട്, വാം ആയിട്ടുള്ള കളറും സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ ഓഫ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇതുണ്ട്. അപ്പോൾ ഇതൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ് എങ്ങനെ നോക്കിയാലും. കാരണം നമുക്ക് ലൈറ്റിംഗ് നമുക്ക് അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സ്റ്റാൻഡ് ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇതെല്ലാം കൂടെ ഒരു 1500 രൂപയ്ക്കകത്ത് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫറും ഉണ്ട് ചില സമയത്ത്. രണ്ടാമത്തത്, നമുക്ക് എപ്പോഴും ലൈറ്റിംഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലി എന്താ പറയുക ലൈറ്റഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇപ്പം ഇവിടെ നിന്ന് മാത്രം ലൈറ്റ്, പിന്നെ ബാക്കിൽ നിന്നുള്ള ലൈറ്റ് മാത്രമേ കാണാം. അപ്പോൾ ഈ ഒരു ഭാഗം ഫെയ്ഡഡ് ഇതായിരിക്കും, ഡാർക്കായിപ്പോൾ. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യണം. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കുറച്ചൊന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഔട്ട്ഡോറിന് ലൈറ്റിങ്ങിന് ഞാൻ പറയുന്നില്ല, ഔട്ട്ഡോറിൽ ആൾറെഡി ഇരുട്ടത്തൊന്നും ചെന്ന് ലൈറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാതിരിക്കുക. പരമാവധി നിങ്ങൾ ലൈറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ലൈറ്റ് ഒന്നും എടുത്തുകൊണ്ട് വേണ്ട, ക്യാമറ മാത്രം നിങ്ങൾക്ക് മതിയാവും. പക്ഷേ ഇൻഡോർ ഷൂട്ടിന് മസ്റ്റായിട്ട് ലൈറ്റിംഗ് കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ DIY പ്രോജക്ട്സ് ഒക്കെ പലരും ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൾബൊക്കെ വാങ്ങിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും വലിയ എക്സ്പെൻസീവ് അല്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും യൂട്യൂബിലുണ്ട്. മലയാളത്തിൽ തന്നെ പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടു നോക്കുക. ഗൈസ്, ടെക് യൂട്യൂബേഴ്സ് പോലെ ആകണമെന്നില്ല ഫുഡ് ബ്ലോഗേഴ്സും മറ്റുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും. ഓരോരുത്തർക്കും അവരുടേതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടേബിളിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ടേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിലിരുന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് പ്രസൻറ്റ് ചെയ്യാം. എക്സാമ്പിൾ, ഇപ്പോൾ പല യൂട്യൂബേഴ്സും ചെയ്യുന്നത് നമ്മുടെ തന്നെ ചില വീഡിയോസിൽ നമ്മൾ ടേബിളിൻ്റെ പുറത്തിരുന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത് പോലെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. ഇതാകുമ്പോൾ ഒരാളുടെ ആവശ്യം കൂടെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതായത് വേറെ ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് എടുക്കാം. ഇല്ലെങ്കിൽ ടേബിളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ട്രൈപോഡ് വെച്ചിട്ട് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാവുന്നതാണ്. ക്യാമറ എക്യുപ്മെൻറ്റ് വാങ്ങുമ്പോൾ മറക്കാത്തൊരു കാര്യം, നിങ്ങൾ ട്രൈപോഡ് മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കണം കേട്ടോ. ട്രൈപോഡ് ഒരു 1500 റുപ്പീസിനൊക്കെ നിങ്ങൾക്ക് ഒരു ട്രൈപോഡ് വാങ്ങാവുന്നതാണ്. ട്രൈപോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസ് ഭയങ്കര ഷേക്കി ആയിരിക്കും. നിങ്ങൾക്ക് വെക്കാൻ പിന്നെ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. നമ്മൾ ടേബിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ടേബിൾസ്. ഇത് ഒരു ബീച്ച് കളറിലെ ടേബിളാണ്. നിങ്ങൾക്ക് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ക്യാമറ ഈ ഒരു ആംഗിളിൽ വെച്ച് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ടോപ്പ് ഓഫ് ദ വ്യൂ, ടോപ്പ് വ്യൂ നിങ്ങൾക്ക് അതിൽ കിട്ടും, ആ പ്രോഡക്റ്റിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് പേപ്പേഴ്സ്, ചാർട്ട് പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആ കളേഴ്സ് നിങ്ങൾക്ക് ഓരോരോ കളേഴ്സ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റ് അനുസരിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ കൂടെ മാച്ചിങ്ങും, പക്ഷെ അഴുക്കാവും എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് ബീജ് കളറാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഓഫീസ് ടൈപ്പ് ടേബിളാണ്. ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അൺബോക്സിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, മറക്കാതെ ഒരു ഡെസ്ക് വാങ്ങേണ്ടത് നിർബന്ധമല്ല. നിങ്ങളുടെ പർപ്പസ് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ മസ്റ്റായിട്ട് വാങ്ങിച്ചു വെക്കുക. ഗൈസ്, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടില്ല, അതായത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് എക്യുപ്മെൻസുകളോ അല്ലെങ്കിൽ പ്രോപ്സ് എന്ന് പറയും. അത് പല വീഡിയോസിലും പലർക്കും പല സാധനങ്ങളാണ്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളൊരു വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡിൽ വേണമെങ്കിൽ കപ്പ് സൈഡായിട്ട് വെക്കാം.
ഇതിപ്പോ വെസ്റ്റേൺ ഡിജിറ്റൽ തന്നെ കേട്ടോ. അപ്പം ഇതിന്റെ ഉള്ളിൽ കപ്പ് പോലത്തെ മെർക്കൻഡൈസസും പിന്നെ ഇതുപോലത്തെ ഗ്രൂട്ട് ഇതൊക്കെ നമ്മളൊരു പ്രോപ്പ് പോലെ വെച്ചിട്ടുണ്ട് എന്നുള്ളൂ. നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിൽ ആ ഒരു ഷെയ്ഡ് ഒക്കെ കിട്ടും, അത് നല്ല രസമാണ് ഫോട്ടോ എടുക്കുന്ന സമയത്ത്. പിന്നെ വീഡിയോ എടുക്കുമ്പോഴായാലും നമ്മൾ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രോപ്സ് ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. എം കെ ബി എസ് ഡിയുടെ വീഡിയോ കാണുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പൊ പ്രോപ്സ് ഇത്രയും രൂപയുടെ സാധനം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടുന്നോ അതൊക്കെ നിങ്ങൾക്ക് ആ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ പ്രോപ്സ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അത് വളരെ ഇൻഎക്സ്പെൻസീവ് ആണ് കേട്ടോ, ഓരോ സമയത്ത് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. പിന്നെ ചാർട്ട് പേപ്പറും ഒരു പ്രോപ്പിനകത്ത് വരുന്നതാണ്. അപ്പം അത് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള പ്രോപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഗൈസ് ഇതെല്ലാം കഴിഞ്ഞിട്ടായാലും ചില ആൾക്കാരുണ്ട് 3 ലക്ഷം രൂപയുടെ പി സിയും 2.5 ലക്ഷം രൂപയുടെ ക്യാമറ എക്യുപ്മെന്റും ഇതെല്ലാം വാങ്ങിച്ച് 10 ലക്ഷം 15 ലക്ഷം രൂപയ്ക്കൊക്കെ സ്റ്റുഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പറയാൻ എന്ന് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ബഡ്ജറ്റായിട്ട് നോക്കുന്ന സമയത്ത് യാതൊരു രീതിയിലും ഹയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് ഷോ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റി, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂട്ടാനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കാനും മാത്രമുള്ള കുറച്ച് എന്താ പറയുക എക്യുപ്മെന്റ്സ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിന് നിങ്ങൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി, അതായത് മൈൻഡിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആകാം. ഈ പറഞ്ഞിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ലക്ഷങ്ങളുടെ എക്യുപ്മെന്റ്സ് വാങ്ങിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് റീച്ച് കിട്ടുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇതുപോലത്തെ കണ്ടന്റ്സുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക, മറ്റുള്ള ആൾക്കാരിലോട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം മൈൻഡ് സെറ്റിൽ കണ്ട് യൂട്യൂബിലോട്ട് വരാതെ ഇരിക്കുക കേട്ടോ. ശരി ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ആയിരുന്ന വണ്ടർ ഷെയറിന്റെ ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക 30 ഡേയ്സ് ട്രയലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്താൽ മതി. എന്തായാലും ഒരു ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് ഞാൻ പറയും, കാരണം ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് ബാബു വിത്ത് ബ്ലെസ്സിംഗ് വി സൈമൺ. ചെയ്യാം.